ഞങ്ങൾ ഇപ്പോഴും ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരുമ്പോൾ വണ്ടിയിൽ വെച്ചാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് ഇവിടെ എത്തിട്ട് എടുക്കാന്ന് വെച്ചു. അപ്പൊ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഡ്രീം മേക്കേഴ്സ് അൽപ്പാക്കാസ് ഇൻ ടിമിൻസിലാണ്. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ് ഒത്തിരി കേട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റി. അങ്ങനെയാണ് ഇവിടെ എത്താമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് കേട്ടു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഇവിടെ ടിക്കറ്റ് പ്രൈസ് പെർ ഹെഡ് 32 ആണെന്ന് തോന്നുന്നു എൻട്രി ഫീസ്. പിന്നെ അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ ഫീസൊന്നും വേറെ ഇല്ല. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യേണ്ടവർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഇങ്ങനെ ക്യാമറ ഉണ്ട്. അവർ കൂടെ സ്റ്റേ ചെയ്ത് അൽപ്പാകാസിന്റെ ഒപ്പം ടൈം വേണ്ടി സ്പെൻഡ് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിൽ ബെറിപ്പിക്കും അങ്ങനെ എന്തൊക്കെയോ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അൽപ്പാക്കാസ് എന്ന് പറയുന്നത് ക്യാമൽ വർഗത്തിൽപ്പെട്ട ഒരു ഇനമാണ്. ഇതിൻ്റെ ഒറിജിൻ സൗത്ത് അമേരിക്കയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അൽപ്പാക്കാസിനെ പോലെ തന്നെ നമുക്ക് കണ്ടാൽ കുറച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പാടുള്ള ഒരു ആനിമലാണ് ലാമ. ലാമയും അൽപ്പാക്കാസ് തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ലാമ കുറച്ചുകൂടെ ഹൈറ്റിൽ കൂടുതലായിരിക്കും അൽപ്പാക്കാസിനെ വെച്ച് കമ്പയർ ചെയ്യും. അൽപ്പാക്കാസ് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഭയങ്കര സ്നേഹമുള്ള ഒരു ജീവിയാണ് കേട്ടോ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവർക്ക് ദേഷ്യം വന്നാൽ അതുപോലെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആനിമലാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇതിൽ തന്നെ മെയിൽസ് ഭയങ്കര ഡോമിനേറ്റിംഗ് നേച്ചറുള്ള ആൾക്കാരാണെന്നാണ് മനസ്സിലായത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിനി ഇവർ ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് തുപ്പുക എന്നുള്ളൊരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഇവർ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ തുപ്പുന്നതിലാണ്. അത് ദേഷ്യം വരുമ്പോൾ മാത്രമല്ല കേട്ടോ, അവർക്ക് വിഷമം വരുമ്പോഴും അവരുടെ ആ ഒരു നേച്ചർ മാറുമ്പോഴത്തേക്കിന് അത് അവർ പ്രകടിപ്പിക്കുന്നത് തുപ്പിക്കൊണ്ടാണ്. അൽപ്പാക്കാസിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം ഓർക്കേണ്ടി എന്നാന്ന് വെച്ചാൽ ഒരെണ്ണമായിട്ട് വളർത്താൻ പറ്റത്തില്ല, മിനിമം ഒരു രണ്ടെണ്ണത്തെങ്കിലും വളർത്തേണ്ടി വരും. കാരണം ഇത് ഭയങ്കര സെൻസിറ്റീവ് ആനിമൽ ആയതുകൊണ്ട് അത് ജീവിക്കാൻ പാടായിരിക്കും ഒരെണ്ണമായിട്ട് വളർത്തിയാൽ. അതുകൊണ്ട് മിനിമം രണ്ടെണ്ണത്തെങ്കിലും വളർത്തേണ്ടി വരും. വെൻ ഇറ്റ് കംസ് ടു ബ്രീഡിങ്, ഇതിനങ്ങനെ സീസണൊന്നുമില്ല, അതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും ബ്രീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഹെൽത്തിന് ഇഷ്യൂ വരുന്നത് കൊണ്ട് നമ്മൾ ആണിനെയും പെണ്ണിനെയും മാറ്റിയാണ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവർ വളർത്തുന്നത്. അൽപ്പാക്കാസിൻ്റെ രോമം ഷീപ്പിൻ്റെ രോമം പോലെ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ഷീപ്പിൻ്റെ പോലെ തന്നെ പല വൂളൻ ക്ലോത്ത്സ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി അൽപ്പാക്കാസിൻ്റെ ഫൈബേഴ്സ് യൂസ് ചെയ്യും. ആക്ച്വലി ഷീപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അൽപ്പാക്കാസിൻ്റെ ഫൈബേഴ്സാണ് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വാം എന്നാണ് ഇവർ പറഞ്ഞത്. ഒരു അൽപ്പാക്കയിൽ നിന്നും വൺസ് ഷെയർ ചെയ്യുമ്പോൾ ഏകദേശം 2-3 kg ഫൈബേഴ്സ് കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത്. ഇത് ഇവിടെ ഫാമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കുട്ടി ഷോപ്പാണ്. ഇവിടുത്തെ അൽപ്പാക്കാസിൽ നിന്ന് തന്നെ ഷെയർ ചെയ്തെടുക്കുന്ന ഫൈബേഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ചെറിയ വിൻ്റർ സപ്ലൈസ് എല്ലാം, വിൻ്റർ സ്കാർഫും അതുപോലെ തന്നെ വിൻ്റർ ഗ്ലൗസ് അങ്ങനെ തന്നെ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളാണ് അവിടെ ഉള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്യാമ്പറാണ്. ഇവിടെ താമസിക്കാൻ വേണ്ടി നമുക്ക് Airbnb വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ നിൽക്കുമ്പോൾ അൽപ്പാക്കാസൊക്കെ ചുറ്റിലും കാണും. അപ്പോൾ നമുക്ക് അൽപ്പാക്കാസായിട്ട് ട്രെയിൽ വാക്കിനൊക്കെ ഇവർ കൊണ്ടുവന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്?
നമ്മളിപ്പോൾ പോകുന്നത് കുറച്ച് ബെറീസ് ഉണ്ട് ഇവിടെ, അത് പറിക്കാൻ വേണ്ടിയാണ്. ബെറീസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേര് സീബക് തോൺ ബെറീസ് എന്നാണ്. നമുക്ക് ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ബെറിയാന്നാണ് പറയുന്നത്. അപ്പോൾ അത് പിക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ വന്ന് എല്ലാം കണ്ട് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇവിടെ ബെറി പിക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മള് ബ്ലൂബെറീസ് ഒന്നും അല്ല, ഇങ്ങനെയാണ് സീബക് തോൺ ബെറീസ് എന്ന് പറയും. അങ്ങനെയാണ്, ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ട് ഒത്തിരി വൈറ്റമിൻസ് ഒക്കെ ഉള്ള സംഭവം എന്ന് പറഞ്ഞപ്പോ അന്നാ കുറച്ച് പിക്ക് ചെയ്തേക്കാന്ന് വെച്ചു. അപ്പൊ അങ്ങനെ രണ്ട് കപ്പ് തന്നു ഞങ്ങൾക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ നല്ല ചൂടാണ്, ഇത് റൈറ്റ് ടൈം അല്ല പിക്ക് ചെയ്യാൻ വേണ്ടിട്ട്, ഈവനിങ് ടൈമിലൊക്കെയല്ലേ പിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഫൈനലി തോറ്റ് പിന്മാറിയാണ് ഉള്ളതും കൊണ്ട് തിരിച്ചു പോവുകയാണ്. അതെ, അപ്പൊ അവര് പറഞ്ഞ രണ്ടെണ്ണം രണ്ട് ഇതിലായിട്ട് പിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം നമുക്ക് കൊണ്ടുപോകാം, മറ്റേത് അവർക്ക് കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം മാത്രമാണ് ഫിൽ ചെയ്യുന്നെങ്കിൽ അതിന്റെ കാശ് കൊടുത്തിട്ട് നമുക്ക് അത് കൊണ്ടുപോകാം. എനിവേസ് ഇത് ഫില്ലാകാൻ കുറെ സമയം എടുക്കും, നട്ടുച്ചയാണ് എനിക്കാണ് വട്ട് പിടിക്കുന്നത്. സോ എന്താണേലും അപ്പൊ ഇത് വേണമെങ്കിൽ അവർക്ക് അങ്ങ് കൊടുക്കാം, നമുക്ക് അത് കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ഇത് എൻഡ് ചെയ്യാണ്. അപ്പൊ എന്താണേലും ആൽപ്പക്കാസിനെ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പറ്റിയാല് ടിമിൻസിലുള്ളവരെല്ലാവരും വന്ന് കാണണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. എനിവേസ്, see you on next vlog. Bye. Have a good day. Bye.